ബ്രിഗേഷിന് എന്തോ ഒരു കുറവില്ലേ. എന്റെ ആങ്ങളയായോണ്ട് പറയല്ല, ഇതൊക്കെ കോളനിയിലെ കുട്ടികൾ പറയുന്ന എന്താ അറിയാ, പാവങ്ങളുടെ ഫഹദ് എന്നാണ്. മറ്റേ മൂക്ക് കണ്ടിക്കങ്ങ, ദുൽഖറിനുണ്ട് അങ്ങനത്തെ മൂക്ക്. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? എന്റെ ഒരു ഗതികേട് എന്താ നിങ്ങൾ കാണാൻ പോകുന്നത്? ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എന്റെ കൂടെ പഠിച്ച കൊല്ലന്റെ അടുത്ത് ശ്രീജയുടെ മോളെ വരെ പെണ്ണ് കാണാൻ പോകേണ്ടി വന്നു. ഈ മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു. ഏത് നാനൂറ്റിലെ എനക്കുള്ള പെണ്ണുള്ള ഇതെന്നെ അവിടുത്തെ പ്രശ്നമോ? ഈ നേലത്തുറക്കത്ത് കുപ്പിയുണ്ട് നിങ്ങള്, ബ്രാൻഡി വിസ്കി ഇമ്മാതിരി കൂതറ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി ഡബിൾ സ്കോച്ച്. അപ്പൊ അറുപത്ത് കാരി ചെല്ലുമ്പോ തന്നെ ഒരു കൂതറ സെറ്റപ്പ് ഇല്ലടാ. നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്. പിന്നെ എങ്ങനെയാണ് പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? അതെന്തറിയാമോ, ജ്യോത്സ്യന്മാര് പറയണത് എന്തൊരു എന്റെ ചൊവ്വയില് ശുദ്ധം കേറിപ്പോയെന്ന്. പെണ്ണ് കെട്ടിച്ചാൽ ഇനി ഒരു പണിക്ക് പോകും. നോക്കടാ ഇത് ശരിയാ, ഇങ്ങനെ കൂടെ സെറ്റിലായി കൂടെ. കല്ലാച്ചിക്കാരാ, കുറച്ച് പത്രാസിലെ കൂട്ടരാ. ഓനല്ലേ ഓലിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ ബന്ധം വേർപ്പെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി. ഇനി പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ടിയാൻ അടിച്ചോടിച്ചു കളയും. എടോ ബ്രിഗേഷേ, അതും മുടങ്ങിയ അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. എപ്പോ നിങ്ങൾ ആരെങ്കിലും അവനോട് നല്ല വാക്ക് പറഞ്ഞിക്കാ. എന്തല്ലേ, അളിയന്റെ വീട്ടിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പൊ തന്നെ നടന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ, ഇവിടെ 10-ാം ക്ലാസ് അടിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയൂ.